ആർക്കും എളുപ്പം കടന്നു ചെല്ലാവുന്ന ഘടനയല്ല ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറകൾക്കുള്ളതെന്ന് വിദഗ്ധ സമിതിയെ മൂല്യനിർണയത്തിന് സഹായിച്ച ക്ഷേത്ര ജീവനക്കാരൻ. 9 വലിയ ട്രങ്ക് പെട്ടികളിൽ കൊള്ളാവുന്ന അത്രയും സ്വർണം ഏ നിലവറയിലുണ്ട്. മാർത്താണ്ഡവർമ്മയും പട്ടംകൊട്ടാരവും കേന്ദ്രീകരിച്ച് നിന്ന സംഘമാണ് ക്ഷേത്ര ഭരണം തീരുമാനിച്ചിരുന്നതെന്നും മൂല്യനിർണയ സമയത്ത് ക്ഷേത്രത്തിലെ ശ്രീകാര്യത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പി കെ മോഹൻകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം എത്തിയ വിദഗ്ധ സമിതിയെ നിലവറ തുറക്കാൻ സഹായിച്ചത് അന്ന് ശ്രീകാര്യത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പി കെ മോഹൻകുമാറാണ്. നിലവറ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു റൂമിൽ ഒരു സ്ക്വയർ റൂമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് കല്ലിൽ രണ്ട് കല്ലിൻ്റെ പുറത്താണ് ഈ വാതിൽ. ഈ വാതിൽ ഇളക്കി മാറ്റിയ ശേഷമേ ഈ മൂന്ന് കല്ല് പൊക്കി മാറ്റിയിട്ട് താഴേക്ക് ഒരു 4 പടി, അത് ഇരുട്ട് റൂമാണ് ഇറങ്ങാനുള്ളത്. സോ ഓക്സിജൻ ഒന്നുമില്ല, ഒരു ജീവി പോലും അതിനകത്തില്ല. കണ്ടത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച. ഇറങ്ങി മരപ്പൊടിയാണ്, നമ്മൾ വിചാരിച്ച മണലാണെന്ന്. മരപ്പൊടിയില്ല, ഈ ആഭരണങ്ങൾ കിടന്നു. ഈ ആഭരണങ്ങളെല്ലാം ചാക്കിലാക്കിയിട്ട് മുകളിൽ കൊണ്ടുവന്ന് ഈ പോറ്റിന്മാരരയ്ക്കുന്ന ചന്ദന പെരേഡ് എടുത്തിട്ട് ശേഷം തുടച്ച് ആണ് നമ്മൾ ട്രങ്ക് പെട്ടി 10 ട്രങ്ക് പെട്ടി വാങ്ങിച്ചിട്ട് 9 പെട്ടിയിലാക്കി തിരിച്ചകത്ത് വെച്ച് സീൽ ചെയ്തു. രാജകുടുംബത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളോട് പി കെ മോഹൻകുമാറിന്റെ പ്രതികരണം ഇങ്ങനെ. ഇത് പട്ടം കൊട്ടാരവും തിരുമനസ് മാർത്താണ്ഡവർമ്മ തിരുമനസ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചേർന്ന് ഉള്ള ഇത്, അവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ. കവടിയാർ കൊട്ടാരം നിരവധി അവരെ അടച്ചാക്ഷേപിക്കുന്നതിനോട് യോജിപ്പില്ല. ക്ഷേത്ര ജീവനക്കാർക്ക് പറയാനുള്ളതൊന്നും അമിക്കസ് ക്യൂറി കേട്ടിരുന്നില്ലെന്നും മോഹൻകുമാർ പറയുന്നു. സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.